പരിചയവും പരിശീലനവുമില്ലാത്ത മത്സര രംഗത്തേക്കാണ് പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് വിനേഷ് ഫോഗാട്ട് എത്തിയത്. മത്സരം ഫൈനൽ റൗണ്ടിൽ എത്തുമ്പോൾ എതിരാളികളെ മലർത്തിയടിച്ച മട്ടിലാണ് വിനേഷ്. ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിലെ ത്രികോണ മത്സരത്തിൽ വിനേഷിന്റെ എതിരാളികളിൽ ഒരാൾ ഗുസ്തിയിലും വെയ്റ്റ് ലിഫ്റ്റിംഗിലും മികവ് തെളിയിച്ച കവിത ദലാലാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന മണ്ഡലമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗാട്ട് മത്സരിക്കുന്ന ജുലാന. രാഹുൽ ഗാന്ധിയെ കണ്ട് കോൺഗ്രസിൽ ചേർന്ന വിനേഷിന്റെ സ്ഥാനാർത്ഥിത്വമാണ് മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോദ. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം കരുത്തർ. BJP സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയാണ് മുഖ്യ എതിരാളി. 35-കാരനായ ബൈരാഗി മുൻ സൈനിക ഓഫീസറും കൊമേഴ്ഷ്യൽ പൈലറ്റുമാണ്. മാത്രമല്ല യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും BJP സ്പോർട്സ് സെല്ലിന്റെ സഹ കൺവീനറും. ജാട്ട് ഭൂരിപക്ഷ മണ്ഡലത്തിൽ ജാട്ടല്ലാത്ത OBC വിഭാഗക്കാരനെ മത്സര രംഗത്തിറക്കി വിനേഷിനെ മലർത്തിയടിക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ജുലാന കോൺഗ്രസിന് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലമാണ് എന്നതാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ സർക്കാരിൽ BJPയുടെ സഖ്യകക്ഷിയായിരുന്ന JJPക്കായിരുന്നു ഇവിടെ ജയം. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കവിത ദലാൽ വിനേഷിനൊത്ത എതിരാളി. 2022-ൽ AAPയിൽ ചേർന്ന കവിത റെസ്ലിംഗിൽ എത്തുന്നതിന് മുൻപ് വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വേൾഡ് എന്റർടൈൻമെന്റ് ഗുസ്തി താരം. 2016-ലെ സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടി. BJP MP-യും ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനുമായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ വിനേഷ് ഫോഗാട്ട് നടത്തിയതിന് സമാനമായ പോരാട്ടം കവിതയും നടത്തിയിട്ടുണ്ട്. 2023-ൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ഹർഭജൻ സിംഗിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി. തിരഞ്ഞെടുപ്പിൽ എതിരാളിയാണെങ്കിലും വിനേഷിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് കവിതയുടെ മത്സരം. തന്റെ പോരാട്ടം വിനേഷിനോടല്ല, ജുലാന മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോടാണെന്നായിരുന്നു കവിത പറഞ്ഞത്. 2005-ലാണ് ജുലാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമായി വിജയിച്ചത്. 2019-ൽ JJP-യും 2014-ലും 2009-ലും INLD-യും. അതായത് വിനേഷ് ഫോഗാട്ടിന് ജയിച്ചു കയറുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ചുരുക്കം. ജാട്ട് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ വിനേഷിന് അനുകൂലമാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ജാട്ട് സമുദായത്തിന്റെയും കർഷകരുടെയും പിന്തുണ, വിനേഷ് ഫോഗാട്ടിന്റെ ജനപ്രീതി, ഇതാണ് കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ട്. കർഷക സമരം, വിനേഷ് കൂടി നേതൃത്വം നൽകിയ ഗുസ്തിക്കാരുടെ സമരം, അഗ്നിവീറിനെതിരായ പ്രതിഷേധങ്ങൾ, ഇതെല്ലാം വോട്ടായി മാറിയാൽ വിജയം ഉറപ്പിക്കാമെന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷ. ജുലാനിക്ക് ബാഹു അഥവാ ജുലാനിയുടെ മരുമകളായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗാട്ട് പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഗ്രാമീണ വോട്ടർമാരെ ആകർഷിക്കാൻ പരമ്പരാഗത ഹരിയാന വസ്ത്രമണിഞ്ഞാണ് പ്രചാരണം. മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി എന്ന എതിരാളികളുടെ പ്രചാരണം മറികടക്കാൻ കൂടിയാണിത്. ഞാൻ ഈ നാടിന്റെ മരുമകളാണ്, ഒരിക്കലും ഇവിടെ ഉപേക്ഷിക്കില്ല എന്നാണ് വിനേഷ് വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം. വിനേഷിന്റെ ഭർത്താവ് സോംബീർ റാത്തയുടെ നാട് ജുലാനയ്ക്ക് സമീപത്തെ ഭക്താഗേരയിലാണെങ്കിലും സോണി പട്ടിലാണ് ഇപ്പോൾ കുടുംബവുമൊത്ത് താമസിക്കുന്നത്. വിനേഷ് ഫോഗാട്ട് ദാദ്രി ജില്ലയിലെ ബലാലി ഗ്രാമത്തിൽ നിന്നാണ്. ജുലാനയുടെ മകൾ എന്ന് പ്രചാരണം നടത്തുന്ന AAP സ്ഥാനാർത്ഥി കവിത ദലാലിനെ മറികടക്കാനാണ് മരുമകൾ അവകാശവാദം ഉയർത്തിയുള്ള നീക്കം. എന്തായാലും ജുലാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് വിനേഷ് ഫോഗാട്ടിന് ലഭിക്കുന്നത്. ഇത് വോട്ടായി മാറുമെന്ന് തന്നെയാണ് വിനേഷ് ഫോഗാട്ടിന്റെയും കോൺഗ്രസിന്റെയും ഉറച്ച പ്രതീക്ഷ.